നല്ല ബഹുമാനിയ പ്രേക്ഷകർക്കും ഈ മനോഹരമായ സായാഹ്നത്തിൽ ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റിൻ്റെ രണ്ടാം സായാഹ്നത്തിലേക്ക് നാം കടന്നെത്തിയിരിക്കുകയാണ്. ഈ മനോഹരമായ സായാഹ്നവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ലക്ഷ്യവും പുതിയൊരു കാഴ്ചപ്പാടും നൽകുവാൻ ഈ സായാഹ്നത്തിലെ ഗാനങ്ങളും സന്ദേശവും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മനോഹരമായ സായാഹ്നവും പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ബ്രദർ എബി ടി ഐസക് ലാക്കാട്ടൂർ പ്രാർത്ഥിച്ച് ഈ സായാഹ്നത്തിലെ ശുശ്രൂഷകൾ സമാരംഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ മ്യൂസിക് നൈറ്റിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് അത് കർത്താവേ ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ആൽഫ ടി വിക്ക് കർത്താവേ ഈ നിലയിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങ് അനുവദിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കർത്താവെ ഒരിക്കൽ കൂടി ഓർക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിനായിട്ട് സ്തോത്രം. നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന അടിയങ്ങളെ നിത്യമായ ജീവങ്ങളിലേക്ക് കൊണ്ടുവരാൻ തക്കൊണ്ണം കർത്താവെ അങ്ങ് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്ന് അടിയങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾക്കൊരുക്കിയ രക്ഷ മറ്റുള്ളവരോടും പറയുവാൻ തക്കൊണ്ണം കർത്താവ് അടിയങ്ങളെ അവരീയ ശുശ്രൂഷ ഏൽപ്പിച്ചതിനായി സ്തോത്രം. കർത്താവ്, അതിൻ്റെ ഭാഗമായിട്ട് കർത്താവ് ഈ നിലയിൽ കർത്താവ് അടിയങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് അടിയങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അടിയങ്ങളെ ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസവും ദൈവത്തിൻ്റെ വലിയ വ്യാപാര ശക്തി കർത്താവ് അടിയങ്ങൾക്ക് കാണുവാൻ തക്കണം ഇടയാക്കിയതിനായി സ്തോത്രം. ഈ രണ്ടാം ദിവസം വീണ്ടും അടിയങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവ്, ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഗാന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നി സമർപ്പിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ പാടുന്നത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആ ഗാന ശുശ്രൂഷയിലൂടെ അനേകരെ ആകർഷിക്കുവാൻ, കർത്താവിങ്കിലേക്ക് ആകർഷിക്കുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കുന്ന പ്രിയദാസിനെ തിരുസന്നി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത സുവിശേഷം ശക്തിയോടുകൂടി സംസാരിക്കുവാൻ എൻ്റെ ദാസിനെ ഞങ്ങൾ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്നടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ അരുളപ്പാടുകൾ ഒന്നും മറച്ചു വെക്കാതെ കർത്താവെ തുറന്നു പറയുവാൻ തക്കണം നിൻ്റെ ദാസിനെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടുകൂടി സംസാരിപ്പാൻ നിൻ്റെ മകനെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരെ ആകർഷിക്കുന്ന കർത്താവെ അവിടുത്തെ വചനം കർത്താവ് ഉറക്കെ പറയുവാൻ, അരുളി ചെയ്യുവാൻ കർത്താവ് ഇതിൻ്റെ ദാസിനെ ഇടയാക്കുമാറാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളെയും അങ്ങ് ഒരുക്കുമാറാകണമേ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് കേൾക്കുന്നവർ ഹൃദയത്തിൽ കർത്താവ് പാപബോധമുണ്ടാകുവാൻ, കർത്താവ് ഒരു മാനസാന്തരത്തിലേക്ക് വരുവാൻ തക്കോണം അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിന്മാറ്റത്തിലിരിക്കുന്നവർ കർത്താവ് മടങ്ങി വരുവാൻ തക്കോണം അങ്ങ് ഇടയാക്കുമാറാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആത്മീയ ശക്തി ലഭിച്ചവരായി വിശ്വാസത്തിൽ സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ ശുശ്രൂഷ മുഖാന്തരം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കാൽവറിയിലെ ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം നിസ്തുല്യമാണ്. അതിൻ്റെ അർത്ഥം അതിനോട് തുല്യപ്പെടുത്താവുന്ന മറ്റൊരു സ്നേഹവും ഇല്ല എന്നുള്ളതാണ്. ഈ ലോകം നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തിരിച്ച് എനിക്കും നിങ്ങളെ ഇഷ്ടമാണ് എന്നാണ്. എന്നാൽ കാൽവറിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹം നമ്മോട് പറയുന്നത് നിൻ്റെ യാതൊരു യോഗ്യതയും നോക്കാതെ നിൻ്റെ എല്ലാ കുറവുകളും അംഗീകരിച്ചുകൊണ്ട് നീ ഒരു പാപിയായിരിക്കെ, നീ ശത്രുവായിരിക്കെ, നിന്നെ ഞാൻ എൻ്റെ ജീവരക്തം നൽകി സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സ്നേഹം മറ്റെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ സായാഹ്നത്തിലെ ആദ്യ ഗാനം ബ്രദർ ക്ലീറ്റസ് ഫിലിപ്പ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കി തീർത്തു. കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത,
ശത്രുവമെന്നെ ദൈവം മിത്രമാക്കിയേ, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ, ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താ, ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. സ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താ, ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ, ദുഃഖത്തിൽ ശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താ, ശാശ്വത ഭുജങ്ങളാൽ മറുടണച്ചിടും, ഈ സ്നേഹസ്വരൂപനൻ ആത്മസ്നേഹിതൻ. പ്രിയമുള്ളവരെ, നാം ഓർത്തതുപോലെ ഈ ലോകത്തിലെ എല്ലാ സ്നേഹബന്ധങ്ങൾക്കും അതിർത്തികളുണ്ട്,
അതെല്ലാം ക്ഷണികമാണ്. ഏതെങ്കിലും ഒരു കാരണത്തിൽ തട്ടി ആ സ്നേഹബന്ധങ്ങളെല്ലാം തീർന്നു പോകുന്ന കാഴ്ച നമുക്ക് വളരെ പരിചിതമാണ്. എന്നാൽ നിത്യമായ സ്നേഹം കൊണ്ട് കാരണം കൂടാതെ നമ്മളെ സ്നേഹിച്ച, ആഴമായി സ്നേഹിച്ച, യാതൊരു അതിർത്തികളുമില്ലാതെ അതിർവരമ്പുകളുമില്ലാതെ നമ്മെ സ്നേഹിച്ച ഒരേ ഒരു സ്നേഹം, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തെ വിവരിക്കുന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് നാം തുടർന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. സിസ്റ്റർ ലിയ തങ്കം റോയ് ആ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. Thank you.
ലോക സംഭവങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വിളിച്ചു പറയുന്നത് ഒരേ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. അത് നമ്മുടെ പ്രത്യാശാ വിഷയമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ മടങ്ങി വരിക തന്നെ ചെയ്യും. അടുത്തതായി നാം കേൾക്കാൻ പോകുന്നത് അനുഗ്രഹീതമായ ഒരു പ്രത്യാശാ ഗാനമാണ്. യേശു ക്രിസ്തു രാജാതിരാജാവായി കർത്താതി കർത്താവായി അതിവേഗം വെളിപ്പെടാൻ പോകുന്നു. തൻ്റെ ദൂത സൈന്യവുമായി കർത്താവ് മധ്യാകാശത്തിൽ എഴുന്നള്ളി വരാൻ പോകുന്നു. എന്നാൽ അതിനു മുൻപേ ഈ നിമിഷങ്ങളിൽ കർത്താവ് കൽപ്പിക്കുകയാണ്, പ്രിയ സ്നേഹിത, താങ്കൾ ഒരുങ്ങിക്കൊള്ളുക. ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഒരു വിചിന്തനത്തിന് നിമിഷമാക്കി ഈ ഗാനം ശ്രദ്ധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനായി താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുവാൻ അല്പസമയം വേർതിരിക്കുമോ? ബ്രദർ ബ്രൗൺ മാത്തൻ തോമസ് ആ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. യേശു രാജൻ വേഗം തൻ്റെ മനസ്സമൂഹവുമായി വന്നിടും നീ ലോകത്തിൻ്റെ രാജാവായി യേശുരാജൻ വരുന്നുണ്ട് ലോകത്തിൽ വാഴ്വാനായി, ഏവരോടും കൽപ്പിക്കുന്നുണ്ട് ഒരുങ്ങിക്കൊള്ളുവാനായി. യേശുരാജൻ വേഗം തൻ്റെ വാനസമൂഹവുമായി വന്നിടും നീ ലോകത്തിൻ്റെ രാജാവായി വാഴ്വാനായി, വന്നിടും നീ ലോകത്തിൻ്റെ രാജാവായി
വന്നെങ്കിൽ നീ ഇന്നു തന്നെ യേശുവിൻ ക്രൂശതിങ്കൽ ചേർത്തിടും തൻ സന്നിധിയിൽ നിത്യം തൻ വരവിങ്കൽ ചേർത്തിടും തൻ സന്നിധിയിൽ നിത്യം തൻ വരവിങ്കൽ യേശു രാജൻ വരുന്നുണ്ട് ലോകത്തിൽ വാഴ്വാനായി ഏവരോടും കൽപ്പിക്കുന്നുണ്ട് ഒരുങ്ങിക്കൊള്ളുവാനായി യേശു രാജൻ വേഗം തൻ്റെ മാനസമൂഹവുമായി വന്നിടും നീ ലോകത്തിൻ്റെ രാജാവായി വാഴ്വാനായി വന്നിടും നീ ലോകത്തിൻ്റെ രാജാവായി വാഴ്വാനായി പ്രിയമുള്ളവരെ, യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ നട്ടം തിരിയുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇന്നും മനുഷ്യൻ്റെ മുമ്പിൽ യാതൊരു മറുപടിയുമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിർണായകമായ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ കഴിയുന്നത് നിങ്ങളുടെ സൃഷ്ടിതാവായ, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിന് മാത്രമാണ്. ഈ സായാഹ്നം തുടർന്ന് നാം അനുഗ്രഹീതമായ സുവിശേഷ സന്ദേശത്തിൻ്റെ കേൾവിക്കായി മാറ്റിവെക്കുകയാണ് അനുഗ്രഹീത സുവിശേഷ പ്രഭാഷകൻ ബ്രദർ ചാണ്ടപ്പുള്ള ഫിലിപ്പ് കോട്ടയം. തുടർന്ന് നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സന്ദേശം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന സന്ദേശം ശ്രദ്ധിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അൽഫ ടി വി ഒരുക്കുന്ന ഓൺലൈൻ ബൈബിൾ കൺവെൻഷനിലേക്ക് ഞങ്ങളുടെ ആദരണീയരായ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ കൺവെൻഷനിൽ ദൈവവചനത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം ഒരുക്കിത്തന്ന ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2:27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിന് ആധാരമായി വായിച്ചു കേൾപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2:27 മുതൽ 31 വരെയുള്ള വേദഭാഗം. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശുവെന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് എന്നപ്പോൾ അവനവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. വായിച്ചു കേട്ട വേദഭാഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശദീകരിച്ചു തരട്ടെ. അത് മുഖാന്തരം ആത്മാവിൻ്റെ സ്പർശനം എല്ലാവരും അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിമിയോൻ എന്ന വന്യവയോധികനായ പ്രവാചകൻ യെരുശലേൻ ദൈവാലയത്തിൽ കഴിച്ചുകൂട്ടുന്ന സന്ദർഭം, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണാതെ മരണം കാണുകയില്ല എന്ന പ്രത്യേകമായ അരുളപ്പാട് ഉയരത്തിൽ നിന്ന് ലഭിച്ചതനുസരിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ സയാനം യെരുശലേം ദൈവാലയത്തിൽ തന്നെ അദ്ദേഹം കഴിക്കുകയാണ്. ആ സമയത്താണ് മറിയ ചില ദിവസങ്ങൾ മാത്രം പ്രായമുള്ള യേശുക്കുഞ്ഞിനെ തുണികളാൽ ചുറ്റപ്പെട്ട് യോസേഫുമായി ദൈവസന്നിധിയിലേക്ക്, ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ശിമിയോൻ്റെ ഹൃദയം
ആ ശിശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ വെമ്പൽ കൊണ്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹം നിയോഗിതനായി. ശിശുവിൻ്റെ അടുക്കൽ ചെന്ന് വാർദ്ധക്യത്തിൻ്റെ ചുളുക്കം ബാധിച്ച വിറയാർന്ന കരങ്ങളിലേക്ക് ആ ശിശുവിനെ ഏറ്റെടുത്തു. തൻ്റെ കരങ്ങളിൽ ആ ശിശുവിനെ വഹിച്ചുകൊണ്ട് തൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ശിമിയോൻ ആ ശിശുവിനെ സംബന്ധിച്ചു വിളിച്ചു പറയുന്ന അനുഗ്രഹീതമായ വചസ്സുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ശിമിയോൻ പ്രവാചകൻ്റെ കരത്തിലിരിക്കുന്ന ഈ ശിശു ആരാണ്? കാലത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭജിച്ചവൻ, ചരിത്രത്തിൻ്റെ ഗതിയെ തിരിച്ചുവിട്ടവൻ, സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്നവൻ, സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന കേന്ദ്രമായിരുന്നവൻ, സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തെയും അതിൻ്റെ പ്രമണപദത്തിലൂടെ നിയന്ത്രിക്കുന്നവനും സർവത്തെയും ചമച്ചവനും വഹിക്കുന്നവനുമായ സാക്ഷാൽ ദൈവമാണ് ഒരു മനുഷ്യക്കുഞ്ഞായി ശിമിയോൻ്റെ കരത്തിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. ശിമിയോൻ എത്ര ഭാഗ്യമുള്ളവനാണ്! യേശുക്രിസ്തുവിനെ കയ്യിൽ വഹിക്കാൻ ശിമിയോന് കിട്ടിയ ദൈവകൃപ വളരെ അപാരം തന്നെയാണ്. ദൈവാത്മനിയോഗിതനായി പ്രേരിതനായി ഈ ക്രിസ്തു വന്ന ശിശുവിനെ കയ്യിലേറ്റെടുത്തുകൊണ്ട് ശിമിയോൻ പറയുന്ന വാക്കുകളിൽ പ്രത്യേകമായ ഒരു പദമുണ്ട്, രക്ഷ എന്നുള്ളതാണ്. നാം വായിച്ച വേദഭാഗത്തെ അധികരിച്ചുകൊണ്ട് രക്ഷയെ സംബന്ധിച്ച് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ ചില സവിശേഷതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി രക്ഷയ്ക്ക് ഒരാമുഖം പറയേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ്റെ 24 മണിക്കൂറിലെ ബദ്ധപ്പാടുള്ള ജീവിതത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ് രക്ഷ എന്നുള്ളത്. അവിടെ രക്ഷയെന്ന് മനുഷ്യൻ നിരന്തരമായി ഉപയോഗിക്കുന്നത് അവൻ്റെ ദൈനംദിന ജീവിത രക്ഷയെ സംബന്ധിച്ചാണ്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൻ്റെ രക്ഷയെ സംബന്ധിച്ചാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ രക്ഷ ആവശ്യമുള്ളത് എന്ന് വരികിലും ശരീരത്തേക്കാൾ വലുതാണല്ലോ മനുഷ്യൻ്റെ ആത്മാവ്, ആത്മാവിൻ്റെ രക്ഷ. ഇവിടെ ശിമിയോൻ ഉദ്ദേശിക്കുന്നതും ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തുന്നതുമായ രക്ഷ പ്രധാനമായും ആത്മാവിൻ്റെ രക്ഷയെ സംബന്ധിച്ചാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 66 പുസ്തകങ്ങളുടെ സമാഹാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ നിരന്ന് പരന്നുകിടക്കുന്ന അനുഗ്രഹീതമായൊരു വിഷയമാണ് രക്ഷയെന്നുള്ളത്. ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ അതാണ്. വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും. ഓരോ പുസ്തകത്തിലൂടെ യാത്ര ചെയ്യുന്ന പക്ഷം ആ അനുഗ്രഹിക്കപ്പെട്ട വിഷയം അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യൻ്റെ ആത്മരക്ഷ ശരീരരക്ഷയേക്കാൾ വളരെ പ്രധാനമാണെന്ന് ബൈബിളിൽ യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് 2-3 വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. 1, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8:36-37 ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ കളയുകയും ചെയ്താൽ അവനെന്തു പ്രയോജനം? ഇവിടെ യേശുക്രിസ്തു വിവക്ഷിക്കുന്നത് മനുഷ്യൻ്റെ നേട്ടങ്ങളേക്കാൾ വലുതാണ് അവൻ്റെ ആത്മാവ്. മനുഷ്യൻ ഈ ഭൂമിയിൽ കൊയ്തുകൂട്ടുന്ന സകല നേട്ടങ്ങളും ആത്മാവിനു വേണ്ടിയുള്ളതല്ല, അവൻ്റെ ശരീരത്തിനു വേണ്ടിയുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ചോദ്യശരങ്ങളിലൂടെ വെളിപ്പെടുന്ന ഒരു വലിയ സത്യം, ശരീരത്തിനു വേണ്ടി നേടുന്ന ലോകത്തിൻ്റെ നേട്ടങ്ങളേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളതാണ്. വീണ്ടും കർത്താവായി യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന മറ്റൊരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകട്ടെ. കർത്താവ് തൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് പറഞ്ഞു,
നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടുക. അവിടെ നാം ശ്രദ്ധിച്ചാലും ശരീരത്തിൻ്റെ രക്ഷയേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ ആത്മരക്ഷ എന്നുള്ളത് ക്രിസ്തു സമർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തെ കൊല്ലാൻ കഴിയുന്ന മനുഷ്യനെ നീ ഭയപ്പെടരുത്. മനുഷ്യൻ്റെ ശരീരത്തെയും അതിൻ്റെ ഉള്ളിൽ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാവിനെയും പാപനിമിത്തം നിത്യനരകത്തിലേക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുന്നതായി ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അങ്ങനെ തുടങ്ങുന്നു ദൈവവചനത്തിൽ ആത്മാവിൻ്റെ രക്ഷയുടെ പ്രാധാന്യം. മനുഷ്യൻ ആത്മാവുണ്ടോ? ഊവ്. വിശുദ്ധ ബൈബിൾ അതല്ലേ നമ്മളോട് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവം തൻ്റെ കരാങ്കുലിയാൽ മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്തു തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായി. തൻ്റെ ജീവശ്വാസം മനുഷ്യൻ്റെ മൂക്കിലേക്കൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മൂലഭാഷയായ എബ്രായ ഭാഷയിൽ ജീവശ്വാസം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന പദം മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ ജീവനുകളുടെ ശ്വാസം എന്നാണ്. ജീവനുകളുടെ ശ്വാസമെന്ന് പറയുമ്പോൾ ശരീരത്തിലേക്ക് ജീവനുകളുടെ ശ്വാസമൂതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദേഹിയും ആത്മാവുമുള്ളവനായി തീർന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് അവന് 3 ഘടകങ്ങളാണുള്ളത്. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് പറയുന്നതും അതുതന്നെയാണ്. നിങ്ങളുടെ ആത്മാവും ദേഹിയും ദേഹവും എന്നാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. മനുഷ്യനിൽ ദേഹവും ദേഹിയും മാത്രമല്ല, അവനിൽ ഒരാത്മാവുമുണ്ട് എന്ന് ആ വചനം വെളിപ്പെടുത്തുകയാണ്. മനുഷ്യൻ ആത്മാവുണ്ടെന്നുള്ള വസ്തുത തിരുവെഴുത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. സെക്കനിയാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആകാശത്തെ വിരിച്ചവനും ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനും മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചവനുമായ യഹോവ അരുളി ചെയ്യുന്നത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജ്ഞാനികളുടെ ജ്ഞാനി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ശലോമോൻ സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ തൻ്റെ ജീവിത അനുഭവം വ്യക്തമായി രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൊടിപണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് ശരീരത്തെക്കുറിച്ചും ആത്മാവതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരണത്താൽ. അപ്പോൾ അവിടെ ശരീരത്തെയും ആത്മാവിനെയും രണ്ടായി വിഭജിച്ചു തന്നെ സഭാപ്രസംഗി വ്യക്തമാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ശരീരം പൊടിയിൽ നിന്നെടുത്തതായതുകൊണ്ട് അത് പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് ദൈവം നൽകിയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് അത് കടന്നുപോകും. മനുഷ്യനെന്ന് പറയുന്നത് മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും സംഗമമാണ്. അതുകൊണ്ട് മനുഷ്യൻ ആത്മാവുണ്ടെന്നുള്ള വസ്തുത അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി വളരെ വ്യക്തമായി സമർത്ഥിച്ചിരിക്കുന്ന ഒരു ഉപദേശമാണ് മനുഷ്യൻ ആത്മാവുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ രക്ഷ ദേഹരക്ഷയേക്കാൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ശിമിയോൻ പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ രക്ഷ തികച്ചും ആത്മാവിൻ്റെ രക്ഷയോട് ബന്ധപ്പെട്ടതാണ്. ഇനി രക്ഷയെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? രക്ഷയെ സംബന്ധിച്ച് വളരെ പരിജ്ഞാനമുള്ള വേദപഠിതാക്കൾ അതിന് കൊടുത്തിരിക്കുന്ന നിർവചനം ഇതാണ്: രക്ഷ സമം ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ്. ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. എന്താണ് ഈ ശിക്ഷയെന്ന് പറയുന്നത്? പാപത്തിൻ്റെ ഫലമായിരിക്കുന്ന ശിക്ഷ, പാപത്തിൻ്റെ ഫലമായിരിക്കുന്ന ശിക്ഷ, ആ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനാണ് രക്ഷ എന്ന് പറയുന്നത്.
പാപം ബൈബിളിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ്. പാപത്തിൻ്റെ വിവിധമായ വശങ്ങൾ ലോകത്ത് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും പാപമെന്നല്ലാതെ എന്താണ് പറയാനുള്ളത്? ഇന്ന് പാപത്തെ ലഘൂകരിച്ചുകൊണ്ട് പാപമല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ സ്വവർഗ വിവാഹം, സ്വവർഗ ബന്ധം, സ്വവർഗ ലൈംഗിക ബന്ധം, ഇത് ബൈബിൾ നിശ്ചയമായി നിരോധിച്ചിരിക്കുന്ന കഠിനമായ പാപമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ അത് സംബന്ധിച്ച് ദൈവം വെറുക്കുന്ന പാപങ്ങളുടെ ഒരു ലിസ്റ്റ് അപ്പസ്തോലനായ പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ അതിൽ കഠിനമായ പാപത്തിൻ്റെ ഗണത്തിൽ ഈ സ്വവർഗ ഭോഗം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആണാണിനോട് അവലക്ഷണമായി പെരുമാറുക എന്ന് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വക പ്രവർത്തിക്കുന്നവരുടെ മേൽ ദൈവകോപം വരുന്നു എന്നും കൂടെ അദ്ദേഹം ആ വേദഭാഗത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. സോദോമിൻ്റെ പാപം എന്തായിരുന്നു? സോദോം നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന് വലിയ തെളിവുകളുടെ ആവശ്യമില്ല. പലസ്തീനിലേക്ക് ചെന്നാൽ കാണുന്ന ചാവുകടൽ, ആ ചാവുകടലിനെ സംബന്ധിച്ച് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അവിടെയായിരുന്നു സോദോം, അവിടെയാണ് ഗന്ധകവും തീയും വർഷിക്കപ്പെട്ടത്, ന്യായവിധി, ദൈവത്തിൻ്റെ ന്യായവിധി ഘോരമായി ഇറങ്ങി വന്നത്. എന്തായിരുന്നു അവരുടെ പാപം? അവരുടെ പാപവും ഇത് തന്നെയായിരുന്നു. ആണിനോട് മൃഗീയമായ വിധത്തിൽ, മ്ലേച്ഛമായ വിധത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ബൈബിളിൽ വ്യക്തമായി ഇതൊരു കഠിന പാപമായിട്ടിരിക്കുമ്പോൾ തന്നെ ആണും ആണും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കണം, അവർ ദൈവമക്കളാണ്. ഛേ, എങ്ങനെ ഇത് പറയാൻ കഴിയും? വേദപുസ്തകം കയ്യിലേന്തി നിൽക്കുന്ന ഒരു വ്യക്തി അപ്പോൾ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിച്ചിരുന്നെങ്കിൽ ദൈവം വെറുക്കുന്ന, മ്ലേച്ഛമായി ദൈവം കാണുന്ന ഈ പാപത്തെ താലോലിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല, പാപം അതിൻ്റെ ഘോരമായ വിധത്തിൽ താണ്ഡവ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജാവിനെ പോലെ പാപം മനുഷ്യനിൽ വാണുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാസ്തവത്തിൽ ഒന്നിച്ചിരുന്നു വാർത്ത കാണുവാനോ വായിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള മലീമസമായിരിക്കുന്ന വാർത്തകളാണ് നമ്മുടെ കാതുകളിൽ, കർണപുടങ്ങളിൽ വന്ന് ആഞ്ഞടിക്കുന്നത്, നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണുന്നത്. അയ്യയ്യോ, പാപം എത്രമാത്രം പെരുകിയിരിക്കുന്നു എന്നുള്ള വസ്തുത ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പക്ഷേ ഒരു വസ്തുതയുണ്ട്, ഈ പാപത്തിന് ഒരു ശിക്ഷയുണ്ട്. വിശുദ്ധ ബൈബിൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എസക്കിയേൽ പ്രവചനമെന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 18-ാം അധ്യായത്തിൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നാണ്. വിശുദ്ധ പൗലോസ് റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. തുടർന്ന് അതേ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നും പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്നും വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുമ്പോൾ അവിടെ പാപത്തിന് ശിക്ഷയുണ്ടല്ലോ എന്നല്ലേ വ്യക്തമാക്കുന്നത്? ഈ ലോകത്തിൽ നീ രാഷ്ട്രങ്ങളുടെ നിയമത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരെ വിസ്തരിക്കാനും വിധിക്കാനും ഇവിടെ ഒരു നീതിന്യായ കോടതിയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവ സൃഷ്ടിയുടെ മകുടമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മനുഷ്യൻ ദൈവത്തിന് വിരോധമായി ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് ഒരു ശിക്ഷയില്ലെന്ന് പറയാനൊക്കുമോ? അതല്ലേ നോഹയുടെ ജലപ്രളയകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? സോദോം ദഹനം നമ്മെ ഓർപ്പിക്കുന്നത് അത് തന്നെയല്ലേ? നിശ്ചയമായും പാപത്തിനൊരു ശിക്ഷയുണ്ട് എന്ന് വ്യക്തമായി പറയുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വേദവാക്യങ്ങളിൽ അപ്പസ്തോലനായ പൗലോസ് താൻ ഗ്രീസിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്: ഈ ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ
ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നുവെന്നാണ്. എന്നും പാപത്തിൻ്റെ വിളയാട്ടം നടക്കുകയല്ലെന്നുള്ള വസ്തുത എന്നാണ് നമ്മുടെ ജനം മനസ്സിലാക്കുന്നത്. ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് പാപത്തിന് ശിക്ഷയുണ്ട്. ദൈവത്തിൻ്റെ നീതിയായ കോടതി അത് ശിക്ഷിക്കുമെന്നുള്ളതിന് സംശയമില്ല. കാരണം എന്താണ്? ദൈവം പരിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്. നീതിമാനും പരിശുദ്ധനും വിശ്വസ്തനുമായ ദൈവത്തിന് പാപത്തോട് ഒരു വിധത്തിലും ചായുവാൻ കഴിയുകയില്ല. പാപത്തെ മൃദുവായി കാണാൻ കഴിയുകയില്ല. ബൈബിളിൽ ഇങ്ങനെ പാപം ചെയ്തവരെ കുറിച്ച് പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പാപത്തിന് ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അതുകൊണ്ട് നിശ്ചയമായും ഇവിടെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കൊരു ശിക്ഷയുണ്ടെന്നുള്ള വസ്തുത ഈ ലോകം മനസ്സിലാക്കുന്നതാണ് ഏവർക്കും കരണീയമായിരിക്കുന്നത്. അതിൻ്റെ ആത്യന്തികമായ ശിക്ഷ എന്താണ്? ആത്യന്തികമായിരിക്കുന്ന മരണം എന്താണ്? അത് ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, മരണത്തെയും പാതാളത്തെയും തീ പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീ പൊയ്ക രണ്ടാമത്തെ മരണം. പ്രിയപ്പെട്ടവരെ, അവിടെ നിത്യ നരകത്തെയാണ് സൂചിപ്പിക്കുന്നത്. തീ പൊയ്ക അഥവാ അഗ്നി തടാകം. അങ്ങനെ അഗ്നി തടാകത്തെ രണ്ടാം മരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണോ ഇതേ പുസ്തകത്തിൻ്റെ, അതായത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രെ ഇത് രണ്ടാമത്തെ മരണം. അവിടെയും തീ പൊയ്ക അഗ്നി തടാകത്തെ രണ്ടാം മരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേവലം മതത്തിൻ്റെ നിർമ്മിതമാണെന്ന് ചിന്തിക്കുന്നവരോട് വ്യക്തമായി പറയട്ടെ, ദിവസങ്ങൾ ഓരോന്ന് കഴിയുന്തോറും പാപത്തിൻ്റെ ശമ്പളമായ നരകത്തിൻ്റെ വാതിലിനോട് മനുഷ്യൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ഞാനും നിങ്ങളും മറന്നുപോകാൻ പാടില്ല. ഞാൻ കുറച്ചു നാൾ ഹൈറേഞ്ചിൽ താമസിച്ചയാളാണ്. ആ കാലത്ത് ഇപ്പോഴാണ് കോടതി നിയമം കൊടുത്തിരിക്കുന്നത്, ലോറിയൽ അറവുമാടിനെ കൊണ്ടുവരണം. അന്നങ്ങനെയല്ലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന്, തേനിയിൽ നിന്ന്, കമ്പത്ത് നിന്നുമൊക്കെ മാടുകളെ അടിച്ച് കുമളി ചെക്ക് പോസ്റ്റ് കടന്ന് അതിനെ നടത്തിക്കൊണ്ട് മുണ്ടക്കയത്തിനു മുകളിൽ കൊടികുത്തിയെന്ന് പറയുന്ന ഒരു കാളച്ചന്തയുണ്ട്, അവിടേക്കാണ് കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടി? അവിടെ വന്ന് ലേലം വിളിച്ച് ഓരോ അറവുകാരും വന്ന് ഇതിനെ കൊണ്ടുപോകും അവരുടെ സ്ഥലത്തേക്ക്. അതിനിങ്ങനെ അടിച്ചു കൊണ്ടുവരികയാണ്. ചില സന്ദർഭങ്ങളിൽ ബസ്സുകൾക്ക് പോലും പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ അവ റോഡിലൂടെ നിരന്ന് നടക്കും. ആ നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ കൊമ്പുകളൊക്കെ കുലുക്കി, തലയൊക്കെ ഒന്ന് കുലുക്കി ആടി വളരെ ഉന്മാദരായി അവർ നടന്നു വരികയാണ്. അരികെ ഉള്ള അരുവിയിലുള്ള വെള്ളം കുടിച്ചും റോഡിൻ്റെ ഇരു ഭാഗത്തുമുള്ള പുല്ലുകൾ തിന്നും ഒക്കെ ഇങ്ങനെ വരികയാണ്. രാത്രിയിലായാലോ വലിയ ഈറ്റയ്ക്കകത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊടു, അതിന് തിരിയിട്ട് തീ കൊളുത്തി തീപ്പന്തമൊക്കെയായിട്ട് അതിനെ വഴി കാണിച്ചു കൊണ്ടാണ് ആളുകൾ കൊണ്ടുവരുന്നത്. ഇത്ര വളരെ ഉല്ലാസത്തോടുകൂടെ നടന്നു വരുന്ന പാവം മൃഗങ്ങൾ ഒരു വസ്തുത അറിയുന്നില്ലേ? അതിൻ്റെ ഓരോ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോഴും അത് അറവ് ശാലയോടടുക്കുകയാണെന്നുള്ള വസ്തുത അതിനറിഞ്ഞുകൂടാ. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ അതാണ്. പണത്തിനു വേണ്ടി, പെണ്ണിനു വേണ്ടി, മണ്ണിനു വേണ്ടി അവരെ നേരെ കത്തി ഉയർത്തി ഏറ്റവും മൃഗീയമായ വിധത്തിൽ മറ്റുള്ളവരോട് ഇടപെട്ടു മുന്നോട്ടു പോയി പാപത്തിൽ സുഖിച്ച് രസിച്ചു ജീവിക്കുന്നവർ ഒരു വസ്തുത മനസ്സിലാക്കണം. നിന്റെ ഓരോ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോഴും അറവുശാലയോട്, ദൈവത്തിൻ്റെ ന്യായ കോടതിയോട് നീ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നീ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പാപത്തിൻ്റെ ശമ്പളം അത് മരണമാണ്, അതായത് നിത്യമായ നരകം. എന്നാൽ ഈ നരകത്തിലേക്ക് തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ പോകാൻ ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ല. ദൈവം പാപത്തെ വെറുക്കുന്നവനെങ്കിലും പാപികളായ മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നവനാണ്. അതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം.
ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട്, ദൈവം സ്നേഹമാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. പാപിയായ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമ്പോൾ അവന് വേണ്ടി ദൈവം രക്ഷയൊരുക്കിയത്. അതാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കുക, രക്ഷയെന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, നരക ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. ഇനിയും തുടർന്ന് നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ ആ രക്ഷയുടെ ചില സവിശേഷതകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, രക്ഷയെന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ അതിൻ്റെ 27 വാക്യം മുതൽ വായിക്കുമ്പോൾ, 2 ലൂക്കോസ്, ആത്മനിയോഗത്താൽ ഷിമിയോൻ എന്ന വന്യവയോധികൻ മറിയയുടെ അടുക്കലേക്ക് ചെന്ന് മറിയ വഹിച്ചിരുന്ന ശിശുവിനെ തൻ്റെ കയ്യിലേക്ക് വാങ്ങിച്ചുകൊണ്ട് ദൈവത്തോട് എന്താ പറയുന്നത്? 31 വാക്യത്തിൽ, സകല ജാതികൾക്കും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് പറഞ്ഞത്. ഇവിടെ യേശുക്രിസ്തുവിനെ വഹിച്ചു നിൽക്കുന്ന ഷിമിയോൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ കണ്ടത് നിന്റെ രക്ഷയാണ്. വാസ്തവത്തിൽ ഷിമിയോൻ ആരെയാണ് ഇവിടെ കണ്ടത്? ക്രിസ്തുവിനെയാണ് കണ്ടത്. ക്രിസ്തു ഇപ്പോൾ ശിശുവായിട്ട് ഷിമിയോന്റെ കരവലയത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ആ ശിശുവിനെ കണ്ട, ക്രിസ്തുവിനെ കണ്ട ആ ഷിമിയോൻ എന്ന വന്യവയോധികൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കണ്ടു. അതിനർത്ഥം എന്താണ്? ക്രിസ്തുവിനെ കണ്ടാൽ അത് ദൈവത്തിൻ്റെ രക്ഷയാണ് കാണുന്നത്. അതിലൂടെ ഒരു വസ്തുത നമുക്കറിയാം, രക്ഷയെന്ന് പറയുന്നത് ഒരു മതമല്ല, ഒരു സഭയല്ല, ഒരു സംഘടനയല്ല, ഒരു ഇസമല്ല. രക്ഷയെന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ക്രൈസ്തവ മാർഗം മുൻപോട്ടു പോകുന്നത്. ഇവിടെയുള്ള സകല മതങ്ങളും കർമ്മജടിലമായ ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അടിസ്ഥാനപ്പെട്ടു മുന്നോട്ടു പോകുമ്പോൾ ക്രൈസ്തവ മാർഗം ലോക ചരിത്രത്തിൽ ഇറങ്ങി വന്ന്, ലോക ചരിത്രത്തിൽ ജീവിച്ച്, ലോക ചരിത്രത്തിൽ മരിച്ച്, ലോക ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും അടിസ്ഥാനപ്പെട്ടിട്ടുള്ളതുമാണ് ക്രൈസ്തവ മാർഗമെന്ന് പറയുന്നത്. കാരണം ക്രിസ്തു ലോകരക്ഷിതാവാണ്, മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവാണ്. വിശുദ്ധ ബൈബിളിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണമെന്നാണ്. ആ വേദവചനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താണ്? യേശു ക്രിസ്തുവാണ് രക്ഷിതാവ്, ക്രിസ്തുവാണ് രക്ഷിക്കുന്നവൻ, രക്ഷ എന്നുള്ളതാണ്. വീണ്ടും ബൈബിളിലേക്ക് നാം കടന്നു വന്നാൽ, തിമത്തിയോസിൻ്റെ 1:15 തർസോസുകാരനായ ശൗൽ എന്ന അപ്പസ്തോലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. പ്രിയപ്പെട്ടവരെ, മാനവജാതിയെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ പരിണിത ഫലമായ നിത്യ നരകത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ദൈവമൊരുക്കിയ മാർഗമാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. അവിടുന്നാണ് മാനവജാതിയുടെ രക്ഷയെന്നുള്ള വസ്തുത ഞാനും നിങ്ങളും ഓർക്കണം. ഈ ലോകത്തിലെ സകല മതഗുരുക്കന്മാരും മതങ്ങളിൽ ഉപദേശിക്കുന്നവരും നല്ല നല്ല ഉപദേശങ്ങൾ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ രക്ഷയ്ക്കുള്ള മാർഗം അവർ കാണിച്ചു കൊടുത്തിട്ടില്ല, രക്ഷയ്ക്കുള്ള മാർഗം അവരായിട്ടുമില്ല എന്നുള്ളത് നാം മറന്നുപോകരുത്. ഞാനതിങ്ങനെ പറയട്ടെ, നീന്തൽ അറിഞ്ഞുകൂടാത്ത ഒരാൾ വെള്ളത്തിൽ വീണു, അദ്ദേഹം വെള്ളം കുടിച്ച് ചാകാൻ പോകുകയാണ്. അപ്പോൾ ഒരു ബുദ്ധിജീവി കരയിലേക്ക് വന്നിട്ട് നീന്തി ശാസ്ത്രം അവനെ പഠിപ്പിക്കുകയാണ്, എടുത്താൻ വെള്ളം കുടിക്കരുത്, നീന്തി കരയിലേക്ക് വരണം. ആദ്യം തൻ്റെ ഒരു വലത്തെ കയ്യ് വെള്ളത്തിലിട്ട് വലിക്കുമ്പോൾ ഇടത്തേക്കാല് വെള്ളത്തിൽ പുറകോട്ടടിക്കണം. അതിനുശേഷം ഇടത്തെ കൈ വെള്ളത്തിൽ വലിക്കുമ്പോൾ വലത്തേക്കാല് പുറകോട്ടടിക്കണം. അങ്ങനെ നീന്തണം. ഇതെങ്ങനെ സാധിക്കും? നീന്തി ശാസ്ത്രം ശരിയാണ്. ഈ ശരിയായിരിക്കുന്ന നീന്തി ശാസ്ത്രത്തിൻ്റെ ഉപദേശം
ഒന്നിച്ചാകാൻ പോകുന്ന നീന്തലറിഞ്ഞുകൂടാത്ത ആളിനെ രക്ഷിക്കാൻ കഴിയുമോ? കഴിയുകയില്ല. എന്നാൽ ഇതാ മറ്റൊരുത്തൻ വരുന്നു. അവനിത് കണ്ടിട്ട് എടുത്തു ചാടി അവൻ്റെ അടുക്കലേക്ക് അവനെ പൊക്കിയെടുത്ത് കരയിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവനെ രക്ഷിച്ചു. നമുക്കവനോട് ചോദിക്കാം, നിന്റെ രക്ഷകനായി മാറിയത് ആരാണ്? നിശ്ചയമായും അവൻ പറയുന്നത് ഇങ്ങനെ തന്നെ, തൻ്റെ ജീവനെ അവഗണിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വന്ന് ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ പൊക്കിയെടുത്ത് കരയിൽ വന്നവനാണ്, കൊണ്ടുവന്നവനാണ് എൻ്റെ രക്ഷകനായി മാറിയത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇതാണ് ക്രിസ്തു ചെയ്തത്. ദൈവമായിരുന്നവൻ മനുഷ്യനായി, മനുഷ്യനോട് സദൃശനായി, പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട്, വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, പാപികളോട് ഉണ്ട് ഉറങ്ങി, പാപികളോടുകൂടെ ജീവിച്ച് ഈ മണ്ണിലേക്ക് ജീവിതം അർപ്പിച്ച ആ ദൈവപുത്രനായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട്, പാപത്തിൻ്റെ ശിക്ഷയായ നരകത്തെ വഹിച്ചുകൊണ്ട് ദൈവം മനുഷ്യനായി മണ്ണിലേക്ക് വന്ന് യാഗമായി തീർന്നതിലൂടെയാണ് സകല മനുഷ്യവർഗത്തിനും രക്ഷയൊരുക്കിയത് എന്നുള്ള വസ്തുത ഞാനും നിങ്ങളും മറന്നു പോകരുത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന്റെ ഉത്തരവാദി യൂദയല്ല, പീലാത്തോസ് അല്ല, യഹൂദ ജനമല്ല, റോമൻ പടയാളികളല്ല. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ ലോകത്തിലെ സകല വ്യക്തികളുമാണ്. എൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ, കേരളത്തിന്റെ 14 ജില്ലകളിലായി ഇന്ത്യയിലെ 130 കോടി ജനം, അവരും ലോകത്തിലെ 750-800 കോടി വരുന്ന ജനവും ഇവരാണ് യേശുക്രിസ്തുവിനെ കുരിശിലേൽപ്പിച്ചത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം യേശുക്രിസ്തു ക്രൂശിൽ വഹിച്ചു. യേശുക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കാൻ പാപം ഇടയാക്കി എന്നുള്ളത് ഞാനും നിങ്ങളും ഓർക്കേണ്ടതാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് രക്ഷയായി തീർന്നു. ആകയാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെ സകല മാനവജാതിക്കും പാപത്തിൽ നിന്നുള്ള രക്ഷയെ ഒരുക്കിയിരിക്കുന്നതിനാൽ രക്ഷ യേശുക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അപ്പോസ്തോല പ്രവൃത്തികൾ 4:12 പത്രോസ് വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെയൊരു നാമമില്ല. പ്രിയപ്പെട്ടവരെ, ഏക രക്ഷാമാർഗം, അത് കർത്താവായി യേശുക്രിസ്തു. ഏക പാപവിമോചകൻ, അത് കർത്താവായി യേശുക്രിസ്തു. ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ഏക മധ്യസ്ഥൻ, അത് കർത്താവായി യേശുക്രിസ്തു. ആകയാൽ രക്ഷയൊരു വ്യക്തിയാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. രണ്ടാമത്, ഈ രക്ഷയെ സംബന്ധിച്ച് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത് പറയുന്നു, അത് ഒരുക്കപ്പെട്ട രക്ഷയാണ്. 31 അത് പറയുന്നുണ്ട്, സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ. ഇത് ഒരുക്കപ്പെട്ട രക്ഷയാണ് എന്ന് പറഞ്ഞാൽ, ഈ രക്ഷ പ്രാപിക്കാൻ, ഈ രക്ഷയെ അനുഭവിക്കാൻ മനുഷ്യനിനിയും ഒന്നും പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഇതെത്ര പറഞ്ഞാലും മനുഷ്യന് മനസ്സിലാകുകയില്ല. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഞാനൊന്ന് പറയട്ടെ, നമ്മളെ ഒരു വിരുന്നിന് വിളിച്ചെന്നിരിക്കട്ടെ, ഒരു വിരുന്നിന് അല്ലെങ്കിൽ ഒരു അത്താഴത്തിന് വിളിച്ചെന്നിരിക്കട്ടെ, നമ്മൾ അവിടേക്ക് ചെല്ലുന്നു, വളരെയധികം ആളുകളെ വിളിച്ചിട്ടുണ്ട്. അവരെന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എല്ലാം ഒരുക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വരണം. അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആളുകൾ വന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെങ്കിലും വീട്ടിൽ നിന്ന് കറികളുമായിട്ട് അവിടെ എത്തുമോ? ഇത്രയും ആളുകൾ വന്നതല്ലേ, കറിക്ക് വല്ലതും കുറവ് സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് ഭവനത്തിൽ നിന്ന് 1-2 കൂട്ടം കറികൾ പൊതിഞ്ഞു കെട്ടി ആ സദ്യയിലേക്ക് ചെന്നാൽ ആരെയാണ് അപമാനിക്കുന്നത്? ആ വിരുന്നുവാഴിയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ലേ ദൈവത്തോട് മനുഷ്യവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ തകർത്ത് പാപങ്ങളുടെ പരിഹാരം വരുത്തിയിട്ട് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഇനി മനുഷ്യനവൻ്റെ പാപമോചനത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ ആവശ്യമില്ലാതെ ആ പാപത്തിൻ്റെ കടം മുഴുവൻ ജീവൻ കൊടുത്ത് വീട്ടിയെടുത്ത ആ ദൈവപുത്രൻ രക്ഷയെ ഒരുക്കിക്കഴിഞ്ഞപ്പോൾ നാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തീർത്ഥാടനങ്ങളിലൂടെ, വഴിപാടുകളിലൂടെ, നോയമ്പുകളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, കാണിക്കകയിലൂടെ, നേർച്ചകളിലൂടെ ഈ രക്ഷ സമ്പാദിക്കാൻ ശ്രമിച്ചാൽ
ഞാനതിങ്ങനെ പറയട്ടെ, വെള്ളത്തിൽ വരച്ച വര പോലെയുള്ളൂ, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക, നിന്റെ കർമ്മപരിപാടി അവസാനിപ്പിക്ക. ഇവിടെ ബൈബിളിൽ ഒരു ചോദ്യമുണ്ട്, കർമ്മമാർഗം എവിടെ? അത് പോയിപ്പോയിരിക്കുകയാണ്. കർമ്മമാർഗം പോയിപ്പോയി. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല, രക്ഷിക്കപ്പെടുകയില്ല. വാത്സല്യ സഹോദരങ്ങളെ, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിച്ച് അവനെ വിശുദ്ധനാക്കുവാൻ, നിത്യ നരകത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റാൻ, ദൈവപുത്രനായി യേശുക്രിസ്തുവിനെ കാൽവറിയിലെ കൊലമരത്തിൽ തകർത്തുകൊണ്ട് രക്ഷയൊരുക്കിയെങ്കിൽ അതൊരുക്കപ്പെട്ട രക്ഷയാണ്. ഞാനും നിങ്ങളും അതിനുവേണ്ടി ഒന്നും ചെയ്യുവാൻ ആവശ്യമില്ല. പിന്നെന്തു വേണം? ഒരുക്കപ്പെട്ട രക്ഷയെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചാൽ മതിയാകും. അതാണ് ശിമിയോൻ പ്രവാചകൻ ഇത് ചെയ്തത്. ദൈവം ഒരുക്കിയ രക്ഷ തൻ്റെ കണ്ണുകുളിർക്ക് കണ്ടപ്പോൾ ശിമിയോൻ എന്ത് ചെയ്തു? വാർദ്ധക്യത്തിൻ്റെ ചുളുക്കം ബാധിച്ച ആ കരത്തിലേക്ക് ആ രക്ഷയെ ഏറ്റെടുക്കുക ചെയ്തത്. നിങ്ങൾക്കതിന് മനസ്സുണ്ടോ? രക്ഷയൊരു മാർഗം വേറെയില്ല. പാപമോചനത്തിനൊരു യാഗം ഇനിയുമില്ല. ഒരു കർമ്മവും ശേഷിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരാൾ പ്രവർത്തിയാൽ നീതീകരിക്കപ്പെടുമെങ്കിൽ യേശുക്രിസ്തു മരിച്ചത് വെറുതെയല്ലയോ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഹൃദയം വേദനിച്ചൊരു കാര്യം ഓർപ്പിക്കട്ടെ, എൻ്റെ പ്രവർത്തിയാലാണ് എനിക്ക് രക്ഷ ലഭിക്കുന്നതെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ക്രൂശിൽ തകർത്ത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത് വെറുതെയായി പോയി. അത് വെറുതെയാണോ? അല്ല പ്രിയപ്പെട്ടവരെ, അതിനിന്നും മൂല്യമുണ്ട്, ഇന്നും അതിന് വിലയുണ്ട്. അത് ഏറ്റെടുക്കുന്ന ലക്ഷോപലക്ഷങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എത്രയോ ആളുകളാണ് ഇരുകരങ്ങളും നീട്ടി ദൈവമൊരുക്കിയ രക്ഷയായ ക്രിസ്തുവിനെ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് നമ്മെ ആശ്ചര്യപ്പെടുത്തേണ്ട ഒരു വലിയ വസ്തുതയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഒരുക്കപ്പെട്ട രക്ഷ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചാൽ മതി. ഈ കാലങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സർക്കാർ തൊഴിലില്ലാതെയും ദാരിദ്ര്യം അനുഭവിച്ചും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് വേണ്ടി സൗജന്യമായി റേഷൻ കൊടുക്കാറുണ്ട്. തന്നെയല്ല, ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള കറികൾക്ക് ആവശ്യമായ സാധനങ്ങളും ഒരു കിറ്റിനകത്ത് കൊടുക്കാറുണ്ട്. അത് സൗജന്യമാണ്. റേഷൻ കടയിൽ ചെല്ലുന്ന ആളിൻ്റെ കയ്യിൽ പണം വേണ്ട, അവനത് വാങ്ങാനുള്ള റേഷൻ കാർഡ് മതി, അവന് അതിനുള്ള സഞ്ചി മതി, അല്ലെങ്കിൽ കൊട്ട മതി, അതും കൊണ്ട് ചെന്ന് ഇഞ്ഞ് വാങ്ങിച്ചു കൊണ്ട് വന്നാൽ മതി. ഒരു പൈസ പോലും റേഷൻ കടയെ കൊടുക്കണ്ട. ഒന്നുകൂടെ ഞങ്ങൾ തുറന്നു പറയട്ടെ, ഒരു പൈസ പോലും ദൈവത്തിന് വേണ്ട. 50-ാം സങ്കീർത്തനത്തിൽ എന്താ എഴുതിയിരിക്കുന്നെന്നറിയാമോ? കാട്ടിലെ മൃഗങ്ങൾ എനിക്കുള്ളത്, സമുദ്രത്തിലെ മത്സ്യങ്ങൾ എനിക്കുള്ളത്, ആകാശത്തിലെ പറവകൾ എനിക്കുള്ളത്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മനുഷ്യൻ്റെ പണം വേണ്ട, നിന്റെ തീർത്ഥാടനം വേണ്ട, നിന്റെ നോയമ്പ് വേണ്ട, നിന്റെ കാണിക്കകൾ വേണ്ട, നിന്റെ വഴിപാടുകൾ വേണ്ട, നീ യാതൊരു നേർച്ചയും ചെയ്യണ്ട. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെ രണ്ട് കരവും നീട്ടി നീ സ്വീകരിച്ചാൽ മതിയാകും. അതിന് നിങ്ങൾക്ക് ഇന്നും മനസ്സുണ്ടോ? ഒരു പാട്ടുകാരൻ പാടുന്നത് പോലെ, ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുക്ഷീണൻ കുരുടനെന്ന് പാടിക്കൊണ്ട്, ഞാനൊരു പാപിയാണ് കർത്താവേ, അവിടുന്ന് ഒരുക്കിയ രക്ഷ എനിക്ക് വേണം, എനിക്ക് യേശുവിനെ വേണമെന്ന് പറഞ്ഞ് ഇരുകരവും നീട്ടി യേശുവിനെ സ്വീകരിച്ചാൽ ഈ ഒരുക്കപ്പെട്ട രക്ഷ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. മറ്റൊരു കാര്യം കൂടെ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ രക്ഷയുടെ മറ്റൊരു സവിശേഷത അവിടെ 31-ാം വാക്യത്തിൽ പറയുന്നു, നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഈ രക്ഷയുടെ സാർവത്രികത ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്താണ് സാർവത്രികത? സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ ഒരു മതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല,
ഒരു ജാതിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു സഭക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, കറുത്തവനോ വെളുത്തവനോ വേണ്ടി മാത്രമുള്ളതല്ല, വിദ്യാഭ്യാസമുള്ളവനു മാത്രമുള്ളതല്ല, കുബേരനു മാത്രമുള്ളതല്ല. ഈ രക്ഷയെക്കുറിച്ച് എന്താ പറയുന്നത്? സർവജാതികൾക്കും വേണ്ടി, സർവ മനുഷ്യർക്കും വേണ്ടി. മതങ്ങളെ സൃഷ്ടിച്ചതു മനുഷ്യനാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏതു മനുഷ്യനും ഈ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ അവനെല്ലാവർക്കും സൗജന്യമായി കൊടുക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഇത് സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്. ദൈവമായവൻ മനുഷ്യനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് സകല ജാതികൾക്കും വേണ്ടിയാണ്. കാൽവറിയിലെ കൊലമരത്തിൽ യേശുക്രിസ്തു മരിച്ചത് സകല ജാതികൾക്കും വേണ്ടിയാണ്. അവിടെ രക്ഷ സൗജന്യമായി ഒരുക്കിയത് സകല ജാതികൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് നിശ്ചയമായും മതവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ പാപമോചനത്തിനും ആത്മരക്ഷയ്ക്കും ഏക മാർഗമേയുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണെന്നുള്ള വസ്തുത ഞാനും നിങ്ങളും മനസ്സിലാക്കണം. നമുക്കറിയാം സൂര്യനുണ്ട്, സൂര്യൻ വെവ്വേറെയില്ല, ഒരേ സൂര്യനേയുള്ളൂ. ഇവിടുത്തെ എല്ലാ മതസ്ഥർക്കും ഉള്ളതാണ് ഈ ഒരു സൂര്യൻ. അതുപോലെ ചന്ദ്രനുണ്ട്, അത് വെവ്വേറെയില്ല, ഓരോ മതത്തിനും വെവ്വേറെയില്ല, ഓരോ മതത്തിനും വെവ്വേറെയില്ല. എല്ലാ മതസ്ഥർക്കും ജാതികൾക്കും വേണ്ടി ഒരേ ചന്ദ്രൻ, ഒരേ ഓക്സിജൻ, ഒരേ ജലം, ഇതൊന്നും വെവ്വേറെയില്ല. എങ്കിൽ ഞാനൊരു വസ്തുത പറയട്ടെ, ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന സൂര്യനും ദൈവത്തിൻ്റെ ദാനമായ ചന്ദ്രനും ദൈവത്തിൻ്റെ ദാനമായ ഓക്സിജനും ദൈവത്തിൻ്റെ ദാനമായ ജലവും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനാണെങ്കിൽ ദൈവത്തിൻ്റെ പരമദാനമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ ഒരുക്കപ്പെട്ട രക്ഷയും സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. ഇതിനെതിരെ ആർക്ക് നിൽക്കാൻ കഴിയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ, സഭകളൊന്നും നോക്കാതെ എനിക്ക് രക്ഷ വേണം. നാം ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ഹൃദയത്തെ വിനയപ്പെടുത്തുകയും നാം പാപിയെന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സൗദത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷയായ ആ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നുകൊടുത്ത് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഈ രക്ഷ കരഗതമാക്കി പ്രത്യാശയോടുകൂടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഇടവരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ബൈബിൾ ഒരു മുന്നറിയിപ്പും കൂടെ തരുന്നുണ്ട്. ഈ ബൈബിളിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 2:3 നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, രക്ഷയായ ക്രിസ്തുവിനെ, ഒരുക്കപ്പെട്ട രക്ഷയെ, സകല ജാതികൾക്കുമുള്ള ദൈവത്തിൻ്റെ രക്ഷയെ അവഗണിച്ചു പോയാൽ ന്യായവിധിയിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റിയൊഴിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ന്യായവിധി ഒരു ജലപ്രളയം പോലെ നിന്നെ മൂടുന്നതിന് മുൻപ് ശരണത്തിനായി, രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്ന് കർത്താവിനോട് നിന്റെ പാപം ഏറ്റുപറയുക. സൗജന്യമായി നിന്നെ രക്ഷിക്കും. നീ ഒന്നും ചെയ്യണ്ട, സൗജന്യമായി നിന്നെ രക്ഷിക്കും. അതിനാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും. അതിന് കർത്താവിടെ വരുത്തട്ടെ. അതുകൊണ്ട് ന്യായവിധിയിൽ അകപ്പെടാതെ വിശ്വാസം, വിശ്വാസം, വിശ്വാസം മാത്രം മതി രക്ഷിക്കപ്പെടാൻ. അതുകൊണ്ടാണ് എഴുതിയ ലേഖനം 2:8 ഇങ്ങനെ പൗലോസ് പറയുന്നു: കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കേൾക്കണം, അതിനും നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഒന്ന് അണ്ടർലൈൻ ഇടണമേ ആ വാചകത്തിന്. കൃപയാലല്ലോ, കൃപ, കൃപ, കൃപ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തി കൂടാതെ സൗജന്യമായി കിട്ടുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. ഒരു പാപിയോട് കൃപ തോന്നി, ദൈവം അവനെ ആദരിച്ച് അവന് സൗജന്യമായി ഈ രക്ഷ കൊടുത്തു. അത് വിശ്വസിച്ചാൽ മതി. എന്താ വിശ്വസിക്കേണ്ടത്? യേശു കർത്താവേ, അങ്ങൻ്റെ ദൈവമാണ്, അങ്ങൻ്റെ രക്ഷിതാവാണ്, അങ്ങനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. ഞാനത് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും
കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ തീരുമാനമെടുത്ത് ഈ രക്ഷ ശിമിയോൻ പ്രവാചകൻ കരഗതമാക്കിയതുപോലെ നിങ്ങൾക്കും കരഗതമാക്കാം. വേഗത്തിലാകട്ടെ, സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. ഇനി എന്തെല്ലാം സംഭവങ്ങളാണ് ഇനിയും നടമാടാനായിട്ടുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഈ ഭീതിയുടെ കാലത്ത്, ജീവിതത്തിൽ വളരെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ കാലങ്ങളിൽ, വളരെ പ്രത്യാശയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിപ്പാൻ ഈ ക്രിസ്തു വന്ന രക്ഷ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരട്ടെ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും, ഇതുവരെയും ഞങ്ങളെ സശ്രദ്ധം ശ്രവിച്ച എല്ലാ ബഹുമാനീയ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ടും ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നാം ഏറ്റവും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശമാണ് ഈ സായാഹ്നത്തിൽ ശ്രദ്ധിച്ചത്. ദൈവമൊരുക്കിയ രക്ഷ ആർക്ക് വേണം? രക്ഷ ഒരു മതമല്ല, രക്ഷ ഒരു പ്രത്യയശാസ്ത്രമോ തത്വശാസ്ത്രമോ അല്ല, രക്ഷ ഒരു വ്യക്തിയാണ്. അത് നിസ്തുല്യ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. ആ ഏകരക്ഷിതാവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമോ? ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ നിങ്ങളുടെ സമീപത്ത് ഇപ്പോഴുണ്ട്. ഈ രക്ഷാ ദിവസത്തിൽ നിങ്ങളുടെ രക്ഷാനായകനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ പറയുക: കർത്താവായ യേശുവേ, ഞാനൊരു നഷ്ടപ്പെട്ടു പോയ പാപിയാണ്, എനിക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദൈവവൈതലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു രക്ഷകൻ സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രോഗ്രാമിൻ്റെ ഒടുവിൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. സർവകൃപാലുവായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാളെയും സായാഹ്നത്തിൽ ഈ ശുശ്രൂഷ തുടരുന്നതാണ്. നാളെ സായാഹ്നത്തിൽ സുവിശേഷകൻ ജോൺ കുര്യൻ ദൈവവചനത്തിൽ നിന്നും സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കൃത്യം 7 മണിക്ക് തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ സായാഹ്നത്തിലെ ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിനായി കോട്ടയം ബ്രദർ അസംബ്ലിയുടെ എൽഡർമാരിലൊരാളായ ബ്രദർ മാത്യു എബ്രഹാമിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഗോസ്പെൽ മ്യൂസിക് ഫെസ്റ്റിൻ്റെ 2020 ബന്ധത്തിൽ ഈ രണ്ടാമത്തെ ദിവസം അവിടുത്തെ വലിയൊരു ദാസൻ ചാണ്ടപ്പിള്ള പറഞ്ഞിൽക്കൂടെ രക്ഷയുടെ സവിശേഷത, ദൈവത്താൽ ഒരുക്കിയ രക്ഷ, ഈ വിഷയങ്ങളെ ഓർത്ത് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ദൂത് കേൾപ്പാൻ അവിടെ നിരയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള രക്ഷയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ് നമ്മളെ രക്ഷിച്ചു, അവിടുത്തെ മക്കളും പ്രിയമക്കളുമാക്കി തീർത്തു, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയിലേക്ക് നമ്മളെ ആക്കി തീർത്തു, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന് കൊടുത്ത വചനത്തിനായിട്ട് സ്തോത്രം. കേട്ട വചനങ്ങൾ അനേകരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാനും കർത്താവിനെ സ്വന്തരക്ഷാവായി സ്വീകരിക്കാത്തവർ കർത്താവിനെ സ്വന്തരക്ഷാവായി സ്വീകരിപ്പാനും രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മ്യൂസിക്കൽ ഫെസ്റ്റ് ഇത്രത്തോളം അനുഗ്രഹമായിട്ട് രണ്ടാമത് ദിവസം നടത്തുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും അവിടുത്തേക്ക്, എല്ലാം ഞങ്ങൾക്ക് ആ ജീവന്മച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യമേര നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കർത്താവിൻ്റെ വചനം സംസാരിച്ച് അവിടുത്തെ വലിയൊരു ദാസനോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. We'll be right back.